ഇഷ്ടത്തിനുള്ള ചെടികൾ വെച്ചാൽ നമുക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇതിൻ്റെ ഇതിലൊക്കെ ഓരോ ഒന്ന് നോക്കുകയും ഇതിലൊന്ന് പരിപാലനം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിൻ്റെ വർക്ക് ഏരിയയാണ്. ഞാൻ കുറേ ഓർക്കിഡ് ഇവിടെയും വെച്ചിട്ടുണ്ട്. മണ്ണില കൃഷിയാണ് എൻ്റെ പ്രധാന ഐറ്റം. ഇപ്പോൾ ഈ ഒരു മാങ്ങ ഇപ്പോൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇത് പിന്നെ വീടിന് ഭംഗിക്ക് വേണ്ടിയും പിന്നെ ഒരു തണലിന് വേണ്ടിയും ഞാൻ നട്ടിരിക്കുന്ന ചെടിയാണ്. എൻ്റെ പേര് ബിന്ദുവാണ്. ഞാൻ കേരള പോലീസിൽ AS ആയിട്ട് ജോലി ചെയ്തു വരുന്നു. പിന്നെ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുടവൻമുകൾ എന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ വീടും ഈ ഇരിക്കുന്നത് വെറും 2.5 സെൻറ് വസ്തുവിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ചെടിയും ചെടി വളർത്തുന്നതും ഈ ഫ്രൂട്ട്സ് പഴവർഗ ചെടികൾ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ നാൾ എൻ്റെ 6 വച്ച നാൾ മുതൽ എൻ്റെ അച്ഛൻ കർഷകനാണ്. അപ്പോൾ ആ ഒരു ഇതായിരിക്കും എനിക്കും കിട്ടിയത്. അങ്ങനെ ആ കിട്ടുന്ന സമയം ഞാൻ മാക്സിമം എൻ്റെ ചെടികൾക്ക് വേണ്ടി എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നു. എൻ്റെ അതൊരു മാനസിക ഉല്ലാസം കൂടെയാണ്. കൂടുതൽ ചെടികൾ ഞാൻ നടുന്നത് പിന്നെ പഴവർഗ്ഗങ്ങളാണ്. ഏകദേശം എനിക്കൊരു 30 ഓളം മരങ്ങളുണ്ട്. കൂടുതലും ബാരലാണ് നടുന്നത്. പിന്നെ കുറച്ച് അലങ്കാര സസ്യങ്ങളുണ്ട്, കുറച്ച് അലങ്കാര മീൻ വളർത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഒരു ചെറിയ ഹോബീസായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മണ്ണ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ബാരലിൽ ഒരു ലെയർ തൊണ്ട ആദ്യം എടുക്കും. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടും. അതിനുശേഷം പേപ്പർ വേസ്റ്റ്, ഈ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് വരുന്ന വേസ്റ്റ് പേപ്പറുകളെല്ലാം ചെറിയ പീസാക്കി അത് ഒരു ലെയർ ഇടും. അതിനുശേഷം വീണ്ടും ഒരു ലെയർ ചെറിയ തൊണ്ട് പീസിടും. അപ്പോൾ അങ്ങനെ ഒരു ഇതിങ്ങനെ ഓരോ ലെയറാക്കി ബാരലിൽ ഒരു പകുതിയോളാവുമ്പോഴത്തേക്കും ഒരു 2-3 ആഴ്ച വയ്ക്കുമ്പോൾ അതൊന്ന് താഴും. താഴ്ന്നിട്ട് പിന്നെ ഈ ചെടി മണ്ണ് എന്ന് പറയുന്നത് ഈ കവറിൽ വാങ്ങി വരുന്ന മണ്ണ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് കവർ പൊട്ടിച്ച് ഇറക്കി വയ്ക്കുന്നു. വീണ്ടും ഒരു ലെയർ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊണ്ട്, ചാണകപ്പൊടി, പേപ്പർ വേസ്റ്റ്, പിന്നെ ഒന്നും കൂടെ ഉണ്ട് മരപ്പൊടി കൂടെ ഉണ്ട്. മരപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും അത് ലെയറാക്കും. അങ്ങനെയാണ് ഞാൻ നടുന്ന രീതി. അങ്ങനെയാണ് എല്ലാ മരങ്ങളും നട്ടിരിക്കുന്നത്. ചിലത് 1-2 മാത്രം, അത് ഒത്തിരി വലിയ മരങ്ങളുണ്ട്. മാവ്, വിയറ്റ്നാം പ്ലാവ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ചും കൂടെ മണ്ണ് കൂടെ ചേർത്തിട്ടുണ്ട്. എൻ്റെ ചെടികൾക്ക് ഞാൻ ജൈവ കൃഷി രീതിയാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം എനിക്ക് ജൈവ കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ അടുക്കള വേസ്റ്റുകളെല്ലാം ഞാൻ ജൈവ കമ്പോസ്റ്റാക്കി എടുക്കാറുണ്ട്. പിന്നെ ചാണകം എനിക്ക് സുലഭമായി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചാണകം ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പച്ചച്ചാണകമുണ്ട്, ഉണക്ക ചാണകമുണ്ട്. പച്ചച്ചാണകമാണെങ്കിൽ ഞാൻ 2 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കൃഷിക്ക് കൂടുതൽ. പിന്നെ ജൈവ കമ്പോസ്റ്റാകുമ്പോൾ അടുക്കള വേസ്റ്റ് ഉണ്ട്, അതിൽ കൂടെ കുറച്ച് ഇനാക്കുലമുണ്ട്. അതും കൂടെ ഇട്ട് ജൈവ കമ്പോസ്റ്റ് ആക്കിയിട്ട് പിന്നെ അതും ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഓർക്കിഡ് കുറച്ചുണ്ട്. ഓർക്കിഡിന് മാത്രമാണ് ഞാൻ കെമിക്കൽ വളം ഉപയോഗിക്കുന്നത്. ബാക്കി എൻ്റെ അലങ്കാര ചെടികൾക്കും ഈ ഫ്രൂട്ട്സ് മരങ്ങൾക്കും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ചാണകവും ഈ ജൈവ കമ്പോസ്റ്റുമാണ്. ടെറസ് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വമാണ്. വീടിൻ്റെ സുരക്ഷിതത്വത്തിന് 1-2 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട് വയ്ക്കുമ്പോൾ തന്നെ ടെറസ് ഭാഗം ഒന്ന് ചെറിയൊരു സ്ലൈറ്റായിട്ട് ഒന്ന് വാർത്താൽ ഏറ്റവും ഉപകാരമായിരിക്കും. കാര്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒരു ചരിവ് കിട്ടിയാൽ വെള്ളം വാർന്നു പോകാൻ പെട്ടെന്ന് സഹായിക്കും. വെള്ളം കെട്ടിക്കിടക്കില്ല. അപ്പോൾ അത് നമ്മുടെ വീടിന് നല്ലൊരു സേഫാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിപ്പോൾ ചെയ്തു. ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു പിന്നെ ഒരു കൂളിംഗ് കൂടെ ഉണ്ട്. ചെടിക്ക് നല്ലൊരു കൂളിംഗ് കൂടെ കിട്ടും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ അതും പോയിട്ട് വേറെ ഒന്ന് പറ്റുന്നവർ ഈ മെറ്റൽ സ്റ്റാൻഡ് നമ്മൾ ബാരലിലൊക്കെ അല്ലേ വയ്ക്കുന്നത്. അപ്പോൾ മെറ്റൽ സ്റ്റാൻഡ് വയ്ക്കുമ്പോഴത്തേക്ക് അടിഭാഗം ആ മെറ്റലിൻ്റെ അടിഭാഗം വെള്ളം വീണാലും പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും. ഉണങ്ങി നല്ലൊരു ഇതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടെറസിന് വേറെ കേടില്ല. നമ്മുടെ വീടിന് നല്ല സുരക്ഷിതത്വമാണ്. ടെറസ് കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീടശല്യങ്ങൾ അധികം ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും വന്ന് എല്ലാ ചെടികളിലും എൻ്റെ ഒരു കണ്ണ് പോകാറുണ്ട്. അപ്പോൾ ചെറിയ പ്രാണികളൊക്കെ വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എടുത്ത് നശിപ്പിച്ച് കളയും. പിന്നെ തീരെ ചില ചെടികളിൽ തീരെ പിന്നെ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഞാൻ പുകയില കഷായം, അത് ജൈവമാണ്. ഞാൻ കുറച്ചെങ്കിലും എൻ്റെ ടെറസ് കൃഷിയിൽ മണ്ണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ 2 മാവുകളിലാണ്. ഇത് കോട്ടുകുണം മാവാണ്, ഇത് ഓൾ സീസൺ മാവാണ്. ഈ ഓൾ സീസൺ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും മാങ്ങ കിട്ടും. എനിക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മാങ്ങ മാവ് കിട്ടിയതിന് ശേഷം വീണ്ടും പൂവിട്ട് നിൽക്കുകയാണ്. ഇത് ഈ കോട്ടുകുണം ഒരു സ്റ്റെപ്പ് കായ്ച്ചു, 2-ാമത്തെ സ്റ്റെപ്പ് കായ്ച്ച് കുറേ വന്നപ്പോഴത്തേക്ക് മഴ പെയ്ത് അങ്ങനെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും. ഇപ്പോൾ ഈ ഒരു മാങ്ങ ഇപ്പോൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. നമ്മൾ ഈ ചെടികൾ കുറേ വളരുമ്പോഴത്തേക്കും ബാരലായതുകൊണ്ട് ഞാൻ അരക്കും, പിന്നെ കട്ട് ചെയ്യും. ഈ പൊക്കത്തുണ്ട്, ഇതൊക്കെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഇതിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ മണ്ണുമായിട്ട് ദ്രവിച്ച് അതിന് തന്നെ ഒരു വളമായി മാറും.
പിന്നെ പഴച്ചെടികൾ കൂടാതെ തന്നെ ഞാൻ കുറേ അലങ്കാര സസ്യങ്ങളും നട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ബോഗൺ വില്ലകളാണ്, പല വെറൈറ്റി കളറുണ്ട്. പിന്നെ അടീനിയം ഉണ്ട്. അങ്ങനെ കുറേ ചെടികളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ടെറസിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയും ഒരു ചെറിയൊരു തണലിന് വേണ്ടിയുമായിട്ട് ഞാനൊരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ മണിപ്ലാനാണ് നട്ടിരിക്കുന്നത് കൂടുതലായിട്ടും. അങ്ങനെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്ന് തട്ടുകളായിട്ടുള്ള ജൈവ കമ്പോസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇതാണ് ജൈവ കമ്പോസ്റ്റ്. ഇത് രണ്ട് മാസമായ ഇതാണ്. ഒരു ഏകദേശം ഒരു വളം ആവാറായി. അടുക്കള വേസ്റ്റാണ്. ഇതിപ്പോൾ ഒരാഴ്ച ഇവിടെ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വളമായി മാറും. ഇത് ഒന്നായി. അടുത്ത് ഇതിപ്പോൾ ഇത് അടുത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പോഴത്തെ പുതിയ വേസ്റ്റാണിത്. എന്നിട്ട് ഇതിൽ ഞാനിപ്പോൾ മരപ്പൊടിയാണ് ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത നാളത്തെ വേസ്റ്റ് കൊണ്ട് നാളെ ഇതിൻ്റെ പുറത്തിടും. പിന്നെ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓർക്കിഡ് കളക്ഷനുണ്ട്. ഇവിടെ തന്നെ ഒരു 10-250 ഓർക്കിഡുണ്ട്. ഒരു 25 കൂടുതൽ ആയിട്ടുണ്ട്. എല്ലാം ഡെൻഡ്രോബിയാണ്. പിന്നെ എല്ലാം തൈകളാണ്. ചെറിയ ചെറിയ പോട്ടുകളിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ വീടിൻ്റെ സൺസൈഡിലോട്ട് ചേർന്ന് ഞാൻ ചെറിയ കമ്പികളെല്ലാം കെട്ടി സ്ഥലപരിമിതി മൂലം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണ്. വളരെ തുച്ഛമായ സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ മണിപ്ലാന്റ് ചെയ്ത സ്ഥലപരിമിതി മൂലമാണ് ഇവിടെ ഒരു ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇത് ഒരെണ്ണം, ഇത് ഇവിടെ ഒരെണ്ണം. ഡോറിൻ്റെ സൈഡിലാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ആ പാഷൻ ഫ്രൂട്ട് ഞാൻ നിലത്ത് നട്ടിട്ട് മഞ്ഞ കളറാണ്, ഇങ്ങനെ പടർത്തി കൊണ്ടുവരികയാണ്. ഇവിടെ ഓർക്കിഡിന് ഒരു ഷെയ്ഡും കൂടെ വേണം. അപ്പോൾ നെറ്റ് ഇടുന്നതിന് പകരം എനിക്കൊരു ഷെയ്ഡായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, പാഷൻ ഫ്രൂട്ട്. ഇത് പിന്നെ വീടിന് ഭംഗിക്ക് വേണ്ടിയും പിന്നെ ഒരു തണലിന് വേണ്ടി ഞാൻ നട്ടിരിക്കുന്ന ചെടിയാണ്. കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. നല്ല സീസൺ പ്ലാന്റ് ആണ്. മഞ്ഞ പൂവ് പൂക്കുന്ന ഒരു പൂവാണ്. ഇപ്പം ഫ്ലവറില്ല. അത് ബ്രൈഡൽ ബൊക്കയാണ്. പിന്നെ അത് ഓർക്കിഡിന് തണൽ കിട്ടുന്നതിലേക്ക് വേണ്ടിയും ബാൽക്കണിയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ആ പ്ലാന്റ് നട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും പൂ കാണും. അതാണ് എനിക്ക് എൻ്റെ ഇഷ്ടവും. അതാണ് എപ്പോഴും പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുക. പിന്നെ ഞാൻ വീടിനുള്ളിലും കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻഡോർ പ്ലാന്റ്സ്. മണി പ്ലാന്റ് ആണ്. നല്ല എയർ പ്യൂരിഫിക്കേഷനും നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. വെറും കുറച്ച് സ്ഥലത്തിൽ ഞാൻ മാക്സിമം എൻ്റെ ചെടികൾ നട്ടിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ മാനസിക ഉല്ലാസമാണ് എൻ്റെ പ്രധാനം കാര്യം. എനിക്ക് അത്രയും മാനസിക സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ സ്ഥലം കുറവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവരവരുടെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഇതിൽ കൂടെ പറയാനുള്ളത്. ഇൻഡോർ പ്ലാന്റുകളാണ്. ഞാൻ എവിടെയൊക്കെ ഇപ്പോൾ സ്ഥലം കിട്ടുന്നുണ്ട് അവിടെയൊക്കെ ഞാൻ ഓരോ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് CC പ്ലാന്റാണ്. അതൊരു 6 മാസമായി അതിനെ അത് വാങ്ങി വെച്ചിട്ട്. അടുക്കളയിൽ ഉൾപ്പെടെ ഞാൻ മാക്സിമം കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ ചെടി നട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു മൺചട്ടിയാണ്. അതൊരു പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും ഞാൻ ജസ്റ്റ് ഒരു കുപ്പി, ചെറിയൊരു കുപ്പി കട്ട് ചെയ്ത് അതിനകത്ത് വെള്ളം, പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം എല്ലാം ഇതിനകത്തിരിക്കണമൊക്കെ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ കൊതുക് കാണില്ല. അതിൻ്റെ പ്രത്യേകത ഞാൻ ഒരു തുള്ളി മണ്ണാണ് അതിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഒരു കൊതുകും ഇതിനകത്ത് വരില്ല. അതാണ് അകത്ത് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത. അങ്ങനെ എല്ലാം നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ മണ്ണെണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അടുക്കളയാണല്ലോ നമ്മുടെ ലേഡീസ് കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ള ചെടികൾ വെച്ചാൽ നമുക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇതിലൊക്കെ ഓരോ ഒന്ന് നോക്കുകയും ഇതിലൊന്ന് പരിപാലനം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കണ്ടോ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ടു. ഇതിലൊന്നും ഒരു പരിചരണായ ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇതണ്ട ഇതെല്ലാം ഇതൊരു ഫേണാണ്. ഇടയ്ക്ക് ഒന്ന് വാങ്ങി വെച്ചാൽ ഇതിന് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല. ഒരു മാസം ഒഴിക്കാൻ ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നു. ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു അലങ്കാര സസ്യമാവും, പക്ഷേ ഒരു ഭംഗിയുമാണ്. പ്ലാസ്റ്റിക് എന്നുള്ള ചെടികളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം എൻ്റെ നാച്ചുറലായിട്ടുള്ള ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് ഏരിയയാണ്. ഞാൻ കുറേ ഓർക്കിഡ് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഓർക്കിഡ്, കുറേ മണിപ്ലാന്റ്, കുറേ ക്രീപ്പർ, അതൊക്കെ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ തൈ കുറേ ഞാൻ കളക്ട് ചെയ്ത് പല കളറാണ് കളക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പരീക്ഷണാർത്ഥം വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒന്ന് മുളപ്പിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഞാൻ മുറ്റത്തും കുറേ ചെടികളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം തറയിൽ നടേണ്ട ചെടികളെല്ലാം ഞാൻ തറയിൽ നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കോൺക്രീറ്റ് ചെയ്യാതെ മണ്ണ് തന്നെ നിലനിർത്തി ചെടികൾ നട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ തിരക്കേറിയ ഡ്യൂട്ടിക്കിടയിലും ഇതൊക്കെ എനിക്കൊരു മാനസിക സന്തോഷം തരുന്നതാണ്. നമ്മുടെ സമ്മർദ്ദങ്ങളെല്ലാം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്കിതൊരു വലിയ ആശ്വാസമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്.
ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ തിരക്കിണ്ടുകൾക്കിടയിൽ രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കിട്ടുന്ന സമയം രാത്രി കാലത്ത് ഉപയോഗിക്കും. വൈകുന്നേരങ്ങളിൽ അങ്ങനെ മാക്സിമം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാനിങ്ങനെ ചിലവഴിച്ച് കൂടുതൽ ചെടികൾക്ക് മാനസിക സന്തോഷത്തിന് എത്തിക്ക് വേണ്ടി എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ വളർത്തുക, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ. കാര്യം കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ എല്ലാം ജൈവ കൃഷി, ജൈവ കൃഷിയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും അത് ഫോളോ അപ്പ് ചെയ്യുന്നതും എല്ലാം. എനിക്ക് പിന്നെ കുറച്ച് ആന്തൂറിയം കളക്ഷനുണ്ട്. പിന്നെ അത് ഇവിടെ നല്ലൊരു തണൽ സ്ഥലമാണ്, കിണറിൻ്റെ ചുറ്റും ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എയർ പ്ലാന്റാണ്, ഇതിന് വേറെ മണ്ണോ വേറെ ചട്ടിയിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഞാനൊരു ചെറിയൊരു ഹുക്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എൻ്റെ പരിമിതമായ സ്ഥലത്തിനുള്ളിലാണ് ഞാൻ ഈ ചെടികളും ഈ പഴവർഗ്ഗങ്ങളെല്ലാം നട്ടിട്ടുള്ളത്. നിങ്ങൾക്കും അതുപോലെ താല്പര്യമുള്ളവരും ആഗ്രഹമുള്ളവർക്കും സ്ഥലം ഒരു പ്രശ്നമേ അല്ല. കൂടുതൽ ചെടിയെ സ്നേഹിക്കുന്നവരും ചെടി നടാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ വേറെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവരും പിന്നെ സ്ഥലമില്ല എന്നുള്ള ഒരു കാര്യം കളയുക. കളഞ്ഞിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നമ്മളുടെ ഒരു മോട്ടോ, അങ്ങനെ ആക്കിയെടുക്കുക.